കെമിസ്ട്രി ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എട്ടാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ നാലാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. കെമിക്കൽ ഇക്വേഷൻസ്, രാസ സമവാക്യങ്ങൾ. എന്താണ് രാസ സമവാക്യങ്ങൾ അല്ലേ? രാസപ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ അറിയും. ഈ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏതൊക്കെ പദാർത്ഥങ്ങളാണോ അതിൽ പങ്കെടുക്കുന്നത് അവയെയാണ് നമ്മൾ അഭികാരകങ്ങൾ എന്ന് പറയുന്നത്. The substances taking part in a chemical reaction are called the reactants. റിയാക്ടൻസിന് പറയുന്ന പേരാണ് അഭികാരകങ്ങൾ. ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നമുക്കറിയാം അല്ലേ? രണ്ടോ അതിൽ കൂടുതലോ പദാർത്ഥങ്ങൾ സബ്സ്റ്റൻസസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടക്കാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസിന് പറയുന്ന പേരാണ് റിയാക്ടൻസ് അഥവാ അഭികാരകങ്ങൾ. ഇനി ഈ റിയാക്ടൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുമല്ലോ. അത് ഒരു പ്രോഡക്റ്റ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ പ്രോഡക്റ്റുകൾ ഉണ്ടാവാം. അപ്പോ അങ്ങനെ ആ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് പ്രോഡക്ട്സ് അഥവാ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ സബ്സ്റ്റൻസസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ, ഒരു റിയാക്ഷന്റെ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥത്തിനെയാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത് അഥവാ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇക്വേഷനാണ്, നിങ്ങൾ ഒരു രാസപ്രവർത്തനമാണ് സിങ്കും എച്ച് സി എല്ലും തമ്മിലുള്ള അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സിങ്ക്, സിങ്കിന്റെ സിമ്പിൾ എങ്ങനെയാ നമ്മൾ എഴുതാറ്? സിങ്ക് ഏതാണ്? സെഡ് എൻ ആണ് സിങ്ക് അല്ലേ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എഴുതുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെയാണ്? എച്ച് സി എൽ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നു. അപ്പോ സിങ്കിനെയും എച്ച് സി എല്ലിനെയും നമുക്ക് എന്ത് പറയാം? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവയാണ് അല്ലേ. അപ്പോ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നവയായതുകൊണ്ട് സിങ്കിനെയും എച്ച് സി എല്ലിനെയും നമ്മൾ പറയുന്ന പേരാണ് റിയാക്ടൻസ്. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ സിങ്ക് ക്ലോറൈഡ് സെഡ് എൻ സി എൽ ടു, അതുപോലെ തന്നെ ഹൈഡ്രജനും ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഹൈഡ്രജൻ. അപ്പൊ നമ്മൾക്ക് രണ്ട് റിയാക്ടൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രണ്ട് പ്രോഡക്റ്റുകളും കിട്ടി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നുകൊണ്ട് ചിലപ്പോൾ റിയാക്ഷൻ തന്നിട്ട് അതിലെ റിയാക്ടൻസ് ഏതാണ് പ്രോഡക്റ്റ് ഏതാണെന്ന് കണ്ടെത്താൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇക്വേഷൻ ആയിരിക്കും തന്നെ ഉണ്ടാവുക, എന്നിട്ട് അതിൽ നിന്ന് റിയാക്ടൻസിനെയും പ്രോഡക്റ്റിനെയും കണ്ടെത്താൻ പറയുന്നു. അപ്പോൾ ഇതിലെ റിയാക്റ്റന്റ് എന്ന് പറയുന്നത് സിങ്കും എച്ച് സി എല്ലും ആണ്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെഡൻ സി എൽ ടു സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന കാര്യങ്ങൾ പറയുന്നു അല്ലേ, റിയാക്ടൻസ് ഉണ്ട്, പ്രോഡക്റ്റുകൾ ഉണ്ട്. ഇനി ഇവയെ നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് നമ്മുടെ സിമ്പിൾസും അതുപോലെ തന്നെ കെമിക്കൽ ഫോർമുലയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ഇക്വേഷൻസ് അഥവാ രാസ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നീട്ടി വലിച്ചൊക്കെ എഴുതുന്നതിന് പകരം നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. നോക്കാം, ദ കെമിക്കൽ റിയാക്ഷൻസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഇക്വേഷൻസ്, സമവാക്യങ്ങളായിട്ട് നമ്മൾക്ക് ആ കെമിക്കൽ റിയാക്ഷനുകളെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ്? കണ്ടെയ്നിങ് ദ സിമ്പിൾസ് ആൻഡ് കെമിക്കൽ ഫോർമുല. സിമ്പിളുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരു എലമെന്റ് ആണെങ്കിൽ സിമ്പിൾസുകളായിരിക്കും, ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ കെമിക്കൽ ഫോർമുല ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എലമെന്റുകളോ അല്ലെങ്കിൽ അതുപോലെ കോമ്പൗണ്ടുകളോ ഒക്കെ ആയിരിക്കും റിയാക്ടന്റും പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അവയെ സിമ്പിളുകളായിട്ട് അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലകളൊക്കെ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ കെമിക്കൽ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ഒന്ന് നമുക്ക് എഴുതി നോക്കാം. ആരൊക്കെയായിരുന്നു റിയാക്ടൻസ് ഉണ്ടായിരുന്നത്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. അപ്പൊ സിങ്ക്, സിങ്കിനെ നമ്മൾ എന്ത് എഴുതി? സെഡൻ. പിന്നെ റിയാക്റ്റന്റ് ഏതായിരുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരുന്നു. അപ്പൊ പ്ലസ് എച്ച് സി എൽ എന്നോട്. ഓക്കെ, ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? പ്രോഡക്റ്റ്.
പ്രോഡക്റ്റ് എഴുതുമ്പോൾ അപ്പൊ റിയാക്ടൻസിനെ നമ്മൾ പ്ലസ് ഇട്ട് എഴുതാം. എത്ര എണ്ണം ഉണ്ടോ ആ എത്ര എണ്ണത്തിനെ പ്ലസ് ഇട്ട് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞ റിയാക്ടന്റ് കഴിഞ്ഞു, ഇനി പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എഴുതുമ്പോൾ പ്രോഡക്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആരോ മാർക്ക് അസ്ത്രചിഹ്നം ഇടണം. ഇനി എന്തൊക്കെയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയത്, സിങ്ക് ക്ലോറൈഡ് ആണ്. അതിന്റെ ഫോർമുല എഴുതുന്നു ZnCl2. സിങ്ക് ക്ലോറൈഡിന്റെ ഫോർമുല എന്താണ്, ZnCl2 പ്ലസ് H2 ഏതാ ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇങ്ങനെ എഴുതുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയാ, കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഓരോ ആറ്റങ്ങളുടെയും എണ്ണം, ഏതൊക്കെ ആറ്റങ്ങളുണ്ട് ആ ആറ്റങ്ങളുടെ എണ്ണം റിയാക്റ്റൻ സൈഡിൽ എത്തണുണ്ട്, പ്രോഡക്റ്റിന്റെ സൈഡിൽ എത്തണുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ആറ്റംസ് ഏതൊക്കെയാന്ന് നോക്കാം, ഏതാണ് ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ഓരോ സിമ്പിൾസ് നമ്മൾ എടുത്ത് നോക്കാം. സെഡൻ ഉണ്ട്, അത് റിയാക്റ്റൻ സൈഡിൽ എത്തണുണ്ട്, പ്രോഡക്റ്റിന്റെ സൈഡിൽ എത്തണുണ്ട് നോക്കാം. റിയാക്റ്റൻ സൈഡിൽ എത്ര സിങ്ക് ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. പ്രോഡക്റ്റിന്റെ സൈഡിൽ എത്ര സിങ്ക് ഉണ്ട്, ഒരെണ്ണം ഉണ്ട് അല്ലേ. ഇനി അടുത്തത് ആരാണ്, HClനല്ല ആറ്റം എന്ന് പറയുമ്പോ HClനെ എഴുതാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഏതെഴുതാം, ഹൈഡ്രജൻ ആണ് അല്ലേ, ഹൈഡ്രജൻ ആറ്റം. ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, H-ന്റെ താഴെ വല്ലതും എഴുതിയിട്ടുണ്ടോ, ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം റിയാക്റ്റൻ സൈഡിലെ ഒരു ഹൈഡ്രജൻ ആറ്റം. ഇനി പ്രോഡക്റ്റിന്റെ സൈഡിൽ നോക്കാം, എത്ര എണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ പ്രോഡക്റ്റിന്റെ സൈഡില് രണ്ടെണ്ണം. ഇനി അപ്പൊ സിങ്ക് കഴിഞ്ഞു, ഹൈഡ്രജൻ കഴിഞ്ഞു, ഇനി അടുത്ത ആരാണ്, ക്ലോറിൻ. അപ്പൊ നമ്മൾ ക്ലോറിൻ എഴുതി, റിയാക്റ്റൻ സൈഡില് ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റിന്റെ സൈഡിൽ ക്ലോറിൻ എത്തണുണ്ട്, രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് എഴുതുന്നു. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് കെമിക്കൽ ഇക്വേഷൻ എഴുതണമെങ്കിൽ റിയാക്റ്റൻ സൈഡില് എത്ര ആറ്റം ഉണ്ടോ അത്രയും തന്നെ ആയിരിക്കണം എവിടെ ഉണ്ടാവേണ്ടത്, പ്രോഡക്റ്റിന്റെ സൈഡിലും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ റിയാക്റ്റൻ സൈഡിലെ ആറ്റത്തിന്റെ എണ്ണവും പ്രോഡക്റ്റിന്റെ സൈഡിലെ ആറ്റത്തിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കാം, സിങ്കിന് കറക്റ്റ് ആണ്, പക്ഷേ ഹൈഡ്രജനും ക്ലോറിനും എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് രണ്ടെണ്ണത്തിനെയും ഇവിടെ നിന്ന് വ്യത്യാസം വന്നു. അപ്പൊ ഈ ഒന്ന് എന്നുള്ളത് രണ്ടാക്കി മാറ്റി നമ്മൾ എഴുതണം. അങ്ങനെ എഴുതുന്നതിനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അഥവാ സമീകൃത രാസ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വെൻ എ കെമിക്കൽ ഇക്വേഷൻ ഈസ് റിട്ടൺ, ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം കൈൻഡ്, ഒരേപോലെയുള്ള ആറ്റങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് ഓൺ ദ സൈഡ്സ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ദാറ്റ് ഓഫ് പ്രോഡക്റ്റ്, റിയാക്റ്റൻ സൈഡിലെയും പ്രോഡക്റ്റിന്റെ സൈഡിലെയും ഒരേപോലുള്ള ആറ്റങ്ങളുടെ നമ്പർ ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നത് അല്ലെ, ഷുഡ് ബി ഈക്വൽ. ദിസ് ടൈപ്പ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ, അങ്ങനെ നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാ ഇക്വേഷൻസും എഴുതുമ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് തന്നെ എഴുതാനായിട്ട് ശീലിക്കണം. അപ്പൊ നേരത്തെ കണ്ടത് തന്നെയാണ് എടുക്കുന്നത്, സെഡൻ പ്ലസ് HClQ, സെഡൻ Cl2 പ്ലസ് H2. അപ്പൊ സിങ്കിന് കുഴപ്പമില്ല അല്ലെ, രണ്ട് സൈഡിലും കറക്റ്റ് ആണ്. എവിടെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്, ഹൈഡ്രജൻ. ഹൈഡ്രജൻ റിയാക്റ്റൻ സൈഡിൽ ഒന്നും പ്രോഡക്റ്റിന്റെ സൈഡിൽ രണ്ടും ആണ്. ക്ലോറിൻ റിയാക്റ്റൻ സൈഡിൽ ഒന്ന്, പ്രോഡക്റ്റിന്റെ സൈഡിൽ രണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, റിയാക്റ്റൻ സൈഡിൽ മാറ്റം വരുത്തണം. ഒന്ന് എന്നുള്ളത് രണ്ടാവണം അല്ലേ. അപ്പൊ രണ്ടാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഒരിക്കലും ആറ്റത്തിന്റെ എണ്ണത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. എന്ന് വെച്ചാൽ കോമ്പൗണ്ട് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ നമ്മൾക്ക് മാറ്റം വരുത്താനായിട്ട് പാടില്ല. പിന്നെ എവിടെ ചേഞ്ചസ് ചെയ്യാൻ പറ്റുള്ളൂ, മോളിക്യൂളിന്റെ എണ്ണത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. HClനെ ഒരു HCl ആണ് നമ്മൾ എടുക്കുന്നത്, പകരം നമ്മൾ എന്തെടുക്കണം, രണ്ട് HCl എടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം, ഇപ്പൊ എത്ര ഹൈഡ്രജൻ ആയി റിയാക്റ്റൻ സൈഡില്, രണ്ടായി. അപ്പൊ പ്രോഡക്റ്റിൽ മാറ്റമൊന്നും വരുത്തിയില്ല, അപ്പൊ പ്രോഡക്റ്റ് രണ്ട് തന്നെ. ക്ലോറിൻ ഇവിടെ രണ്ടായി, അപ്പൊ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതുന്നതിനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. Zn+2HClQ, Zn Cl2+H2. ാണ് മെഗ്നീഷ്യവും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷൻ. റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു. അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്നു മെഗ്നീഷ്യം, അതിന്റെ ആകെയുള്ളത് മെഗ്നീഷ്യം ഓക്സിജൻ ആണ് ആറ്റംസ് ഉള്ളത്. റിയാക്റ്റൻ സൈഡിൽ എത്ര മെഗ്നീഷ്യം ഉണ്ട്, ഒരെണ്ണം. പ്രോഡക്റ്റിന്റെ സൈഡിലോ ഒരെണ്ണം. അപ്പൊ മെഗ്നീഷ്യം ഓക്കെ ആണ്. ഇവിടെ ഓക്സിജൻ റിയാക്റ്റൻ സൈഡില് രണ്ടും ഓയിയുടെ സൈഡില് ഒന്നുമാണ്. അപ്പൊ അവിടെ നമ്മൾ എവിടെ മാറ്റം വരുത്തണം, പ്രോഡക്റ്റിന്റെ സൈഡില് മാറ്റം വരുത്തണം അല്ലെ. പ്രോഡക്റ്റിന്റെ സൈഡിൽ രണ്ട് ഓക്സിജൻ ആയിരിക്കണം.
പക്ഷെ നമുക്ക് ഇവിടെ രണ്ടിടാൻ പാടില്ല, ഇല്ല. അപ്പൊ നമുക്ക് എവിടെ ഇടാൻ പാടുള്ളൂ? ഇവിടെയാണ് രണ്ടിടാം. ഓക്കെ, അപ്പൊ ഓക്സിജൻ ശരിയായി. പക്ഷെ ആർക്ക് വ്യത്യാസം വന്നു? മെഗ്നീഷ്യം രണ്ടായി മാറി അല്ലേ. അപ്പൊ മെഗ്നീഷ്യം രണ്ടായാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? റിയാക്റ്റൻ സൈഡിലെയും മെഗ്നീഷ്യത്തിന്റെ നമ്പർ മാറ്റണം. അപ്പൊ ഇവിടെ ടു കിട്ടും. അപ്പൊ ടു എം ജി പ്ലസ് ഓക്സിജൻ ടു എം ജി ഒ. ഇനി നമുക്ക് നോക്കാം ഇവിടെ മെഗ്നീഷ്യം എത്ര ഉണ്ട്? രണ്ടെണ്ണുണ്ട്. റിയാക്റ്റൻസ് പ്രോഡക്റ്റിൽ രണ്ടായി, ഓക്സിജനും ഇതുപോലെ രണ്ട്, ഇവിടെയും രണ്ടായി. ഇതുപോലെ ടെക്സ്റ്റിലുള്ള ബാക്കി ഇക്വേഷൻസും ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് എല്ലാ ടെസ്റ്റും കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.